ഉണ്ണിക്കുട്ടാ തൈരും തുറന്നു നോക്ക് हाई गाइस एल्पर वीडियो स्वागत लॉकडाउन एल वीट ट्रापाइटी ईर टाइम प्रांग पटी टाइम यूशल या आर्ट वर्क वीडियो वराम प्रांग चुरी सिंपि ट्रिकी कूड़े प्रांग वीडियो अब एंडिंग वीटल फैमिली मेबेस फ्रेंडसम चुनाव प्रांग ठीक अदानी वीडियो या उदेश चल आदमी का जस्ट सब्सक्रैबे वीडियो നമുക്ക് പ്രാങ്ക് ബട്ടർഫ്ലൈ ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഒരു സ്റ്റീൽ റോഡാണ് ഇതിനെ കെട്ട് കമ്പി എന്നും പറയാറുണ്ട് ഈ ഒരു റോഡ് വെച്ചിട്ടാണ് നമ്മൾ അത് ബെൻഡ് ചെയ്ത് അതിന്റെ ബേസ് ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്തതായിട്ട് ആവശ്യം ഒരു ചാർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കളർ ചാർട്ടോ എന്ത് വേണോ എടുക്കാം ഞാനൊരു ഗ്രീൻ കളറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കട്ടി കുറഞ്ഞതോ കുറച്ച് കൂടിയതോ ആയ പേപ്പേഴ്സ് എടുത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് നെക്സ്റ്റ് ഇതിൽ ആവശ്യം റബ്ബർ ബാൻഡ്സ് ആണ് രണ്ട് റബ്ബർ ബാൻഡ്സ് എടുത്തിട്ടുണ്ട് ഇത് വെച്ചിട്ടാണ് നമ്മുടെ പ്രാങ്ക് ബട്ടർഫ്ലൈ ഫ്ലൈ ചെയ്യിപ്പിക്കുന്നത് സോ അത് കട്ട് ചെയ്യാനായിട്ടുള്ള പ്ലയേഴ്സ് ചാർട്ട് കട്ട് ചെയ്യാനായിട്ടുള്ള സിസേഴ്സ് നമുക്ക് ബാക്കി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചാർട്ടിൽ നിന്നും വിങ്സ് കട്ട് ചെയ്തെടുക്കണം സോ അതിനായിട്ട് നമ്മൾ ആദ്യം രണ്ടായിട്ട് ഇതിനെ ഫോൾഡ് ചെയ്യുന്നു ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ രണ്ട് വിങ്സ് ആണ് വരയ്ക്കുന്നത് സോ അത് കട്ട് ചെയ്യുമ്പം നമുക്ക് നാലായിട്ട് കിട്ടുന്നതാണ് നമുക്കിത് ഇനി കട്ട് ചെയ്തെടുക്കണം നിങ്ങൾക്ക് ഏത് ഷേപ്പ് വിങ്സ് വേണോ വരയ്ക്കാം ഞാനൊരു സിമ്പിളായിട്ടുള്ളൊരു ഡിസൈനിൽ ചെയ്തെന്നേ ഉള്ളൂ സോ നമ്മുടെ നാല് വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത സ്റ്റീൽ റോഡ് നമുക്കൊരു ബേസ് ഷേപ്പ് ട്വിസ്റ്റ് ചെയ്ത് അതിലോട്ട് നമുക്കിത് പേസ്റ്റ് ചെയ്യണം നമ്മൾ അതിനായി ഒരു അപ്രോക്സിമേറ്റ് ലെങ്ത് എടുക്കണം ഏകദേശം അതിൻ്റെ സെൻട്രിൽ നിന്ന് അതിൻ്റെ താഴോട്ട് എത്തുന്ന രീതിയിൽ ഇനി നമുക്ക് ആ ഏരിയ കട്ട് ചെയ്ത് കളയാം നമുക്കൊരു അപ്രോക്സിമേറ്റ് ലെങ്തിൽ അത് ട്വിസ്റ്റ് ചെയ്യണം സോ ഞാനത് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഷേപ്പാണ് കിട്ടുന്നത് ടോപ്പ് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ബേസ് പോയിന്റ് അതിൻ്റെ എൻഡിലോട്ട് കണക്ട് ചെയ്യണം ഇവിടെ വെച്ച് ജസ്റ്റ് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ടോപ്പ് വിങ്സ് ഇവിടെ ഫിക്സ് ചെയ്യാനായിട്ടുള്ളത് ചെയ്യണം സോ ടോപ്പ് വിങ്സിൻ്റെ ബേസ് ചെയ്യാനായിട്ട് ഞാൻ ഒരു അപ്രോക്സിമേറ്റ് ഈ ഒരു സൈസ് എടുത്തിട്ടുണ്ട് സോ ഇവിടെയും നമുക്കൊരു ട്വിസ്റ്റ് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ഇങ്ങനെ ഒരു ബെൻഡ് കൊടുത്തിട്ടാണ് ട്വിസ്റ്റ് ചെയ്യുന്നത് ഇത് നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ബേസിലോട്ട് നമുക്കത് കണക്ട് ചെയ്യണം സോ ഞാനത് കാണിച്ചു തരാം പ്രാങ്ക് ബട്ടർഫ്ലൈ ഫ്ലൈ ചെയ്യിപ്പിക്കണം മെയിൻ ആയിട്ടുള്ള സാധനം നമുക്ക് ഇതിൻ്റെ അകത്ത് ഇടേണ്ടതുണ്ട് റബ്ബർ ബാൻഡ്സ് നമ്മൾ എടുക്കുന്നു ജസ്റ്റ് നമ്മൾ ആ ബെൻഡിൻ്റെ അകത്തോടെ പ്ലേസ് ചെയ്യുക അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്ന ബേസിൻ്റെ അകത്തോട്ട് കയറ്റുക സോ നമ്മൾ ഈ പ്ലേസ് ചെയ്ത ഈ റബ്ബർ ബാൻഡ്സ് നമുക്ക് ഇതിൻ്റെ എൻഡിലോട്ട് ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്ത് കൊടുക്കാം ഇത് കഴിഞ്ഞ് നമുക്ക് ചെയ്യേണ്ടത് ഈ വിങ്സ് എല്ലാം നമുക്ക് ബേസിലോട്ടെല്ലാം കണക്ട് ചെയ്യണം സോ നമ്മൾ പേസ് ചെയ്യുന്നതിന് മുൻപായിട്ട് ഇങ്ങനെ ഒരു ഫോൾഡ് കൊടുക്കുക എല്ലാ വിങ്സിലും നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇതിലോട്ട് പേസ് ചെയ്യുമ്പോൾ അത് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയാണ് ഇതിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് മാക്സിമം ടൈറ്റൻ ചെയ്യുന്ന ടൈമിൽ ജസ്റ്റ് റിലീസ് ചെയ്യുമ്പോൾ ആ വിങ്സ് ഫ്ലാപ്പ് ചെയ്യും ഈ ടെക്നിക്ക് വെച്ച് മാക്സിമം ടൈറ്റ് ചെയ്ത് ഒരു ബുക്കിൻ്റെ അകത്തോ എന്തെങ്കിലും കട്ടിയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ അകത്തോ വെച്ചിട്ട് നമ്മൾ ആർക്കെ കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ജസ്റ്റ് അതിങ്ങനെ ഫ്ലാപ്പ് ചെയ്യും നമുക്ക് ഫേക്ക് ബട്ടർഫ്ലൈ ആയിട്ട് യൂസ് ചെയ്യാം ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ബട്ടർഫ്ലൈ ഇവിടെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം ഈ ചെറിയ പ്രാങ്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ